അവൾക്ക് നിന്നോടാണുള്ള സ്നേഹം. അതുകൊണ്ടല്ലേ നീ പറഞ്ഞപ്പോ അവള് പാർക്കിലേക്ക് വന്നത്. എനിക്കെല്ലാം മനസ്സിലായടാ. കരഞ്ഞിട്ട് കാര്യമില്ല ദാസ, എല്ലാം വിധിയാണെന്ന് വിചാരിച്ചാ മതി. ഏതായാലും ഞങ്ങളുടെ കല്യാണത്തിന് നിന്നെ പ്രത്യേകം ക്ഷണിക്കും. നിനക്ക് ഡ്രസ്സോ വേറെ എന്ത് വേണമെന്ന് ചോദിച്ചാലും ശരി, ഞാൻ വാങ്ങിച്ചു തരാം. പോട ദുഷ്ട, ഇനി എനിക്ക് ജീവിക്കണ്ട, ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുക. അത് വളരെ നല്ല കാര്യമാ. പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത ദുഃഖം മൂലം ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് കഴിക്കും ദാസ, നീ ചത്ത, നിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതരും ഞാൻ ഏറ്റു. ഞാനിപ്പോ കഴിക്കും. വേഗം കഴിക്കടാ, രാഹുകാലത്തിന് മുമ്പ് കുടിച്ചാ നേരെ സ്വർഗത്തിൽ പോവാ. ഞാനിപ്പോ കഴിക്കും. പച്ചു താമസിപ്പിക്കാതെ വേഗം കുടി ദാസ, നല്ല കുട്ടിയല്ലേ. ഞാൻ കഴിച്ചോളാം, പക്ഷേ ഞാൻ ഈ വിഷം കഴിച്ച കൂടെ നീയും ചാവൂടാ. ഞാൻ ഈ വിഷം കുടിച്ച അത് നേരെ ചെല്ലുന്നത് നമ്മളുടെ രണ്ടാളുടെയും വയറ്റിലേക്കായിരിക്കും. എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കൂലടാ. നമുക്ക് ഒരുമിച്ച് ചാകാം. വേണ്ട ദാസ, കുടിക്കണ്ട, കുടിക്കണ്ട. എനിക്ക് അവളെ കല്യാണം കഴിക്കാം, എനിക്ക് മരിക്കണ്ട. ദാസ നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഓളാ പുല്ലേ, അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങ് ചാവുമെന്ന് നീ കരുതണ്ട. അവളെന്റെയാ, ഞാനായിരിക്കും അവളെ കല്യാണം കഴിക്കുന്നത്. ഇത് വാരിക്കുഴിദാസന്റെ ശബദമാണടാ. അവളുടെ കഴുത്തിൽ ഒരുത്തൻ താലി കിട്ടുന്നെങ്കിൽ അത് ഞാനായിരിക്കും. മഞ്ചാടിക്കടവ് ഭഗവതിയാണ് സത്യം, പ്രേമന്റെ ശബദമാണത് സത്യം, സത്യം, സത്യം. എങ്കിൽ നമുക്ക് കാണാവടാ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കൊല്ലും ചാകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിനൊരു തീരുമാനം എടുക്കാനാ ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്. എനിക്ക് നിങ്ങൾ രണ്ടാളെയും ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ രണ്ടാളിൽ ഏതെങ്കിലും ഒരാളെയല്ലേ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റൂ. ഇങ്ങനെ ഒന്നായിരുന്നാൽ അതൊന്നും നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം വേർപിരിയണം. വേർപിരിഞ്ഞു വന്നാൽ നിങ്ങളിൽ ഒരാളെ ഞാൻ വിവാഹം കഴിക്കാം. അത് ആരായിരിക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാ. അതേടാ, അവള് പറഞ്ഞ ആള് ഞാനായിരിക്കൂടാ. ഓപ്പറേഷൻ ചെയ്താലും ഒരാൾ മരിക്കുമെന്നല്ലേ ആ ഡോക്ടർ പറഞ്ഞത്? അതേടാ, ഓപ്പറേഷനിൽ നീ മരിക്കും, എന്നിട്ട് ഞാൻ അവളെ കെട്ടും. ഇല്ലടാ, ഓപ്പറേഷനിൽ നീ ചാവും, എന്നിട്ട് ഞാൻ അവളെ കെട്ടുവടാ. ചാകുന്നത് നീ ആയിരിക്കും ഇവിടെ, അവളെ കെട്ടുന്നത് ഞാനും. പറഞ്ഞു പോകൂടാ, കണ്ട നിർത്ത നിർത്ത, നോക്കി പിടിച്ചു മാറ്റണ തെണ്ടി. ഈ ഓപ്പറേഷൻ ഒന്ന് കഴിയട്ടടാ പ്രേമ, നീ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ ജീവിക്കും, നീ മരിക്കും, ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. ഞാനും നേർച്ച തരാൻ പോവുക. ഈ ഓപ്പറേഷൻ കഴിയുമ്പോ ദൈവമേ നീ മരിക്കണേന്ന്. നീ മരിക്കും, ഞാൻ ജീവിക്കും, അത് ഉറപ്പാ. ഇരട്ടകളെ, ഞാൻ ഊഹിച്ചു നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന്. എനിക്കറിയാം, ഈ ഫ്രാങ്കോയുടെ കണ്ണി മണ്ണിട്ട് കടന്നു കളയാൻ വരുന്നില്ലേ. ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഈ ഓപ്പറേഷൻ നടന്നാൽ ഡോക്ടർക്ക് നിറയെ കാശ് കിട്ടും, പേരും കിട്ടും. ഇത് ആ പെണ്ണും ഡോക്ടറും തമ്മിലുള്ള ഒത്തുകളിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഓപ്പറേഷന് സമ്മതിക്കരുത്. താനധികം വർത്തമാനൊന്നും പറയണ്ട, താനും ഞങ്ങളെ വെച്ച് കാശുണ്ടാക്കാൻ നോക്കിയതല്ലേ. അതേടാ, നിങ്ങളെ വെച്ച് കുറച്ച് കാശുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ അതിന്റെ പ്രയോജനം നിങ്ങൾക്കും കൂടി ഉള്ളതാണ് ഞാൻ പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. നീ താങ്ങാതെ, ഫ്രാങ്കോ കള്ളനാണെങ്കിലും മനസ്സാക്ഷിയുള്ളവനാണ്. താൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ഓപ്പറേഷനിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. തീരുമാനിച്ചോ? തീരുമാനിച്ചു. ഓപ്പറേഷൻ നടത്തിയാൽ നീ ചത്തുപോടാ പുളുത്തൂസുകളെ. എന്നാലും നടത്താണ്ടിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഞാൻ അന്വേഷിക്കട്ടെ. വാടാ. യെസ് ഡോക്ടർ വെട്ടത്തിയ, കൺഗ്രാലേഷൻസ് ഒന്നും പറയാറായിട്ടില്ല. അതെ അതെ, എന്റെ ഭാഗ്യം തന്നെ, അല്ലെങ്കിൽ അവർ ഇത്ര പെട്ടെന്ന് സമ്മതിക്കില്ലായിരുന്നല്ലോ. ഉവ്വാ, എല്ലാം എഴുതി മേടിച്ചിട്ടുണ്ട്. അവർക്ക് ഒപ്പിടാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തമ്പ് ഇംപ്രഷൻ എടുത്തിരിക്കുന്നത്. ആ പിന്നെ ഡോക്ടറെ, പബ്ലിസിറ്റിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നും കൊടുത്തുകളല്ലേ, ഇപ്പൊ അതൊന്നും ആരും ശ്രദ്ധിക്കില്ലെന്നേ. ഇത്രയും സെൻസേഷൻ ഉള്ളൊരു ന്യൂസ് അല്ലേ, കുറച്ച് കവറപ്പാവുന്നതിൽ തെറ്റൊന്നുമില്ല. ഏ, നേരിട്ട് കാണണമെന്നോ? കാണാടോ, ഏറ്റൊന്ന് ഓക്കെ. ഡോക്ടർ, ഓ, തന്റെ പ്രശ്നം എന്താ പറ? നിർഭാഗ്യവശാൽ ഈ സർജറിയിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അതിന്റെ പേര് ദോഷം നമുക്ക് മാത്രമല്ല, അത് ഈ ഹോസ്പിറ്റലും കൂടിയാണ്.
ഇനിയും വൈകിട്ടില്ല. തനിക്കെന്താ കത്രി എടുത്ത കൈ ഉറക്കോ? എങ്കിൽ വേറെ വല്ല പണിക്കും പോകുന്നത് നല്ലത്. ഡോക്ടർ രായേന്ദ്രൻ MBBS എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചലർ ഓഫ് സർജറി എന്നാണ്, അല്ലാതെ മാസ്റ്റർ ഓഫ് ബാർബറിംഗ് ആൻഡ് ബാച്ചലർ ഓഫ് ഷേവിംഗ് എന്നല്ല. ചുമ്മാ മനുഷ്യായി കുറച്ചൊക്കെ ധൈര്യം വേണ്ടോ? ഗുഡ് മോർണിംഗ് പ്രേമദാസ. പ്രേമദാസ, നിങ്ങൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. നാളെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ മനുഷ്യ പോലെ നടക്കാം, വണ്ടി ഓടിക്കാം, ബൈക്ക് ഓടിക്കാം, വേണ്ടി വന്ന വിമാനം വരെ ഓടിക്കാം. കല്യാണം കഴിക്കാൻ പറ്റുമോ? നീ ആള് കൊള്ളാവല്ലോടാ, ഒന്നല്ല 10 കല്യാണം വരെ കഴിക്കാം. ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവനെ കൊന്നിട്ടായാലും എന്നെ രക്ഷപ്പെടുത്താം. രണ്ടുപേരും അത് ശരിയാവൂല. ഇവൻ ജീവിച്ചിരുന്ന എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. ഡോക്ടറെ ഞാൻ മരിക്കുമോ? ഇതെന്തൊരു ചോദ്യമാണ്, നീ ഇപ്പൊ തന്നെ മരിച്ചിരിക്കല്ലേ. പ്രേമനോട് ആരാ മരിക്കുമെന്ന് പറഞ്ഞത്? ദേവൻ പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നു. നീ മരിക്കില്ല, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. പോരെ, അപ്പൊ എന്നെ കൊല്ലൂന്ന? നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടും. ഓക്കെ. ഹോസ്പിറ്റലിൽ പോയിരുന്നു അല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഓപ്പറേഷൻ കഴിയുന്നവരെ അവരെ ഹോസ്പിറ്റലിൽ പോയി കാണരുതെന്ന്? ജയ, എനിക്ക് വേണ്ടി മരിക്കാൻ പോലും ആ പാവങ്ങൾ ഇപ്പോ ഒരുക്കാണ്. ഇത്രയും ആത്മബന്ധമുള്ള അവരെ തെറ്റിപ്പിച്ചതിൽ കർത്താവിനോട് പൊറുക്കുവോ? കർത്താവ് നമ്മോടൊപ്പം തന്നെയുണ്ട്. നിങ്ങളല്ലേ ഈ അവസരത്തിൽ എനിക്ക് ആത്മധൈര്യം തരേണ്ടത്. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ കോൺഫിഡൻസ് നശിപ്പിക്കരുത്. ഡോക്ടർ, ഇന്ന് നടക്കുന്ന സർജറിയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇത് എത്രമാത്രം സക്സസ് ആകും എന്നതിനെ കുറിച്ച് അങ്ങേക്ക് ഒന്ന് വിവരിക്കാമോ? വിദേശത്ത് നിന്ന് എന്തെങ്കിലും സാങ്കേതിക സഹായം താങ്കൾക്ക് കിട്ടുന്നുണ്ടോ? ഡോക്ടർ, ഞാൻ ദേശനാഥൻ പത്രത്തിൽ നിന്ന്, അതുകൊണ്ട് ആദ്യത്തെ കവറേജ് ഞങ്ങളുടെ പത്രത്തിൽ തന്നെ വേണം. സർ, പ്ലീസ് പ്ലീസ് ഡോക്ടർ, ഇപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാവുന്ന ഒരു മൂഡിലല്ല ഞാൻ. ഈ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, നമുക്കൊരു പത്രസമ്മേളനം തന്നെ വിളിച്ചുകൂട്ടാം. സോ ദേവിയെ തന്നെ ഉദ്രവിക്കരുത്. ഡോക്ടർ വർഗീസ് വെട്ടത്തിന് ഒന്ന് കാണാൻ പറ്റുമോ? ഡോക്ടർ റൗണ്ട്സിലാണല്ലോ. റൗണ്ടിലാ? അതെ, വെട്ടം വട്ടത്തിലാണെന്ന്. ആ കാല് ഫ്രാക്ചറായ ജോയി ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ ഓക്കെ. 2 മിനിറ്റ്സ്. നമസ്കാരം. എന്താ? ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. ഓപ്പറേഷനിൽ നിന്നും പ്രേമദാസന്മാരെ എങ്ങനെയെങ്കിലും ഒന്ന് പിന്തിരിപ്പിക്കണം. ഈ ഓപ്പറേഷൻ നടക്കാൻ പാടില്ല. നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ ഫ്രാങ്കോ, ഇത് സുജാതൻ. ഞങ്ങൾ ഇരട്ടകളുടെ വളരെ അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരാണ്, ഭയങ്കര ഫ്രണ്ട്സാണ്. അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. അത് നടത്തണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് നടത്തണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. തീരുമാനിക്കാൻ വരട്ടെ ഡോക്ടർ, ഞങ്ങൾ പറഞ്ഞിട്ടേ. ഇതിനെ രണ്ടിനെയും പിടിച്ച് പുറത്താക്ക. അതെ, കോട്ടു വിട്ട് കൊള്ളും തൂക്കി നടന്നാ മാത്രം ഡോക്ടർ ആവൂല, മനസാക്ഷി വേണം, മനസാക്ഷി. പരീക്ഷണത്തിൽ പേരെടുക്കണമെങ്കിൽ ഈ പാവപ്പെട്ട ഇരട്ടകളെ എനിക്ക് കിട്ടിയുള്ളൂ. അങ്ങനെ പരീക്ഷ നടത്താനാണെങ്കിൽ വല്ല പട്ടിനെ പൂച്ചിനെയൊക്കെ വെട്ടിക്കിറി പരീക്ഷ നടത്തണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഓപ്പറേഷൻ നടത്തി പ്രേമദാസന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ പേര് വർഗീസ് വെട്ടത്തൊന്നായിരിക്കില്ല, തന്നെ ഞങ്ങൾ ഇരുട്ടിലാക്കും. വർഗീസ് ഇരുട്ടത്ത്. പിന്നെ ടോർച്ച് വേണ്ടി വരും. ബഹളം വയ്ക്കുന്നു. എന്റെ പോലീസ് സ്റ്റേഷൻ നിങ്ങൾ കരുതിയോ? നടക്കണം.